ഹലോ, നമ്മൾ ഇന്ന് ഫ്ലെക്സ് ബോക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്ലെക്സ് ബോക്സ്, എന്തിനാണ് ഫ്ലെക്സ് ബോക്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നോക്കുമ്പം നെയിം ഉണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ട്, ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഇത്രയും ഇത് എങ്ങനെ അറേഞ്ച് ചെയ്ത്, ഇങ്ങനെ വെറുതെ അറേഞ്ച് ചെയ്തേക്കുക അല്ലേ. ഇനിയിപ്പം ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത്, അതായത് ഇപ്പം ഇതൊരു ബ്രൗസർ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രൗസർ ചെറുതാക്കുമ്പോൾ, ഇത് കണ്ടോ, ഇതുപോലെ ചെറുതാക്കുമ്പോൾ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഈ ഒരു ഔട്ട്ലൈൻ, ഇത് ചെറുതാക്കും തോറും ഇതിൻ്റെ എങ്ങനെയാണോ അലൈൻ ചെയ്യുന്നത് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പം സബ്മിറ്റ് ബട്ടൺ താഴെ വന്നു, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇമെയിൽ ബട്ടൺ താഴെ വന്നു, ഇങ്ങനെ ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഫ്ലെക്സ് വെച്ചിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പം അതിനാണ്, അപ്പോൾ ഒരു റോയിൽ, ഇപ്പം നമ്മളിത് കണ്ടത് ഒരു റോയിൽ എങ്ങനെ ഇത് അറേഞ്ച് ചെയ്തു എന്നുള്ളത്. അപ്പം ഈ ഒരു റോയിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലോ എങ്ങനെ നമുക്ക് ഐറ്റംസ് അറേഞ്ച് ചെയ്യാൻ, അതിനൊക്കെ നമുക്ക് ആക്ച്വലി ഫ്ലെക്സ് ബോക്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഫ്ലെക്സ് ബോക്സ് പൊതുവേ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പം ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇത്രയും അച്ചീവ് ചെയ്തത് ഇത്രയും കോഡ് വെച്ചാൽ, ഇത് നമ്മൾ ഓരോന്നോരോന്ന് എന്തായിട്ടും നോക്കാം. നമ്മൾ യൂഷ്വലി ഫ്ലെക്സ് ബോക്സ് ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേക്ക് ആക്ച്വലി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മുടെ സി എസ് എസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഇഫ് കഴിഞ്ഞ ദിവസം അഖില് മറ്റേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂഷ്വലി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ആകുക. അപ്പം ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താ, എങ്ങനെ ഡിസ്പ്ലേ ആകണം എന്നുള്ളതാണ് ഡിസ്പ്ലേ പറയുന്നത്. വെറുതെ ഞാൻ ഡിസ്പ്ലേ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ബ്ലോക്ക് ആയിരിക്കും ഡിസ്പ്ലേൻ്റെ വാല്യൂ. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ വരും, അതായത് ഒരെണ്ണം ഫുൾ വിഡ്ത്ത് എടുത്ത് ഈ രീതിക്കാണ് വരുന്നത്. ഇനി ഞാൻ ഡിസ്പ്ലേ ബ്ലോക്ക് അല്ല ഫ്ലെക്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ആയത് കണ്ടോ. ഇവിടെ ഒരെണ്ണം ഫുൾ വിഡ്ത്ത് എടുത്ത് താഴെ താഴെ വന്നപ്പം ഫ്ലെക്സ് കൊടുത്തപ്പം ഇങ്ങനെ അലൈൻ. അത് നമുക്ക് ഒരു എന്താ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കോഡ് ഇതാണ്. ഞാനൊരു നാവ് ബാർ ഉണ്ടാക്കുക. നാവ് ബാർ, ഓക്കെ, നമ്മൾ ഈ ഈ ഒരു കാര്യം ആക്ച്വലി അത്ര പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. യൂഷ്വലി നമ്മൾ പറഞ്ഞ എന്താ ഡിവ്, പാരഗ്രാഫ് ടാഗ്, ഇങ്ങനെ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ചിലത് ബൈ ഡിഫോൾട്ട് ഇങ്ങനെയുണ്ട്, നാവ് ബാറിന് നാവ് ടാഗ്, ഹെഡറിന് ഹെഡർ ടാഗ്, ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ കോഡ് ക്ലീനർ ആയിട്ട് വെക്കാനായിട്ട് ഇപ്പം നാവ് ബാർ വരുമ്പോൾ നമ്മൾ നാവ് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഇതാണ്, ഒരു യു എൽ ടാഗ്, അതായത് അൺഓർഡർ ലിസ്റ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ക്ലാസ് നെയിം നാവ് ലിസ്റ്റ് കൊടുത്തു. ഇതിനകത്ത് കുറേ ലിസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ യൂഷ്വലി ഒരു ഇപ്പോൾ ഒരു സപ്പോസ് ഇത് പോർട്ട്ഫോളിയോ ആണെന്ന് വെച്ചോ, പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ വരും, ഹോം, അതായത് നമ്മുടെ ഫസ്റ്റ് പേജ്, എൻ എബൌട്ട് സെക്ഷൻ, എക്സ്പീരിയൻസ് സെക്ഷൻ, കോൺടാക്ട് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളുള്ള ഒരു നാവാറാന്ന് വെച്ചോ. അപ്പോൾ ഇതാണ് ഞാൻ ബേസിക്കലി ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊരു ലിസ്റ്റാണ്, അതിനകത്ത് ഒരു ലിങ്കാണ്, അതുകൊണ്ടാണ് എ ടാഗ്, ആങ്കർ ടാഗ് വെച്ച് കൊടുത്തേക്കണം. ഇനി ഇപ്പം ഞാൻ ഇതിനകത്ത് സി എസ് എസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി കളർ ഇതൊക്കെ കൊടുത്തേക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതിൻ്റെ സി എസ് എസ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കളർ കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല, ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലോക്കാണ് ഡിസ്പ്ലേ കിടക്കുന്നത്. ഞാനൊരു ചേഞ്ച് വരുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇപ്പം എന്താ മാറിയെന്ന് ശ്രദ്ധിച്ചോ. അവിടെ നമ്മൾ നേരത്തെ മറ്റേ വെബ്സൈറ്റിൽ പറഞ്ഞ ഈ സെയിം സംഭവിച്ചത്, അതായത് ബൈ ഡിഫോൾട്ട് ബ്ലോക്കാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഫുൾ സ്പേസ് എടുത്തിട്ട് താഴെ താഴെ വന്നു, ഫ്ലെക്സ് വന്നപ്പോഴത്തേക്കും മാറി. ഈ സെയിം ആണ് ഇവിടെ സംഭവിച്ചത്, ഫ്ലെക്സ് അപ്ലൈ ചെയ്യാത്തപ്പം താഴെ താഴെ വന്നു ഫുൾ വിട്ടെടുത്ത്, പക്ഷേ ഫ്ലെക്സ് അപ്ലൈ ചെയ്തപ്പോൾ അതെന്തായി, അത് മാറി. ഇതെന്താണ്, ഇതാണ് ആക്ച്വലി ഫ്ലെക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഫ്ലെക്സിന് ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫ്ലെക്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഡിസ്പ്ലേ, പിന്നെ എനിക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ മാറ്റാം. ഇപ്പം കോളം ആക്കുമ്പോഴത്തേക്കും ഇത് താഴേക്ക് താഴേക്ക് വരും. ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇത് നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ, ഓക്കെ, വേറൊരു കാര്യം, ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്തത് യു എൽ ടാഗിനാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യമേ പറയാം.
ഈ യു എൽ ടാഗ് ഒരു കണ്ടെയ്നർ പോലെ, കണ്ടെയ്നർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, ഈ കണ്ടെയ്നറിനകത്താണ് ഓരോരോ ലിസ്റ്റ് ടാഗ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ലിസ്റ്റ് ടാഗിനെ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ടേക്കുക. എന്നിട്ട് ഈ കണ്ടെയ്നറിനാണ് ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നത്, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഈ യു എൽ ടാഗ് അതായത് ഈ കണ്ടെയ്നർ ഒരു പേരൻ്റാണ്. ഈ പേരൻ്റിൻ്റെ ഉള്ളിൽ ഓരോരോ ചൈൽഡ് ഇരിക്കുന്ന പോലെ, അപ്പോൾ ഹോം ഒരു ചൈൽഡാണ്, എബൌട്ട് ഒരു ചൈൽഡാണ്, എക്സ്പീരിയൻസ് ഒരു ചൈൽഡാണ്, കോണ്ടാക്ട് ഒരു ചൈൽഡാണ്. അപ്പം ഞാൻ എന്തിനാണ് ഡിസ്പ്ലേ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഈ യു എൽ ടാഗിനാണ് ഡിസ്പ്ലേ ഫ്ലെക്സ്, അല്ലെങ്കിൽ ഈ ക്ലാസ് നാവ് ലിസ്റ്റിനാണ് ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പം ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ കോളം ഉണ്ട്, അതുപോലെ ഇപ്പം നമ്മൾ ബൈ ഡിഫോൾട്ട് വന്ന റോ ഉണ്ട്. ഒന്നും കൊടുത്തില്ലെങ്കിൽ റോയാണ് വരുന്നത്, കോളം ആണെങ്കിൽ താഴേക്ക് താഴേക്ക് ഓരോന്ന് വരും. ഇനി വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട്, റോ റിവേഴ്സ് ഉണ്ട്. അപ്പം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് തോന്നുന്നു, റോ ആകുമ്പം ഇങ്ങനെ നേരെ നേരെ വരും, റോ റിവേഴ്സ് ആകുമ്പോൾ എന്ത് വരും, നേരെ തിരിച്ചു വരും. കണ്ടോ, കോണ്ടാക്ട് ആദ്യം വന്നു, എക്സ്പീരിയൻസ്, എബൌട്ട് ഹോം, നേരെ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ കോളം റിവേഴ്സ് എന്തായിരിക്കും, കോളം തന്നെ പക്ഷെ നേരെ തിരിച്ചു. കണ്ടോ, കോണ്ടാക്ട് ആദ്യം വന്നു. ഇതാണ് ഫ്ലെക്സ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ അത് വേറൊരു ഇത് വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ അവിടെ സിമുലേറ്റ് ചെയ്ത സെയിം സാധനമാണ്. ഇപ്പം ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണ്, അത് ബൈ ഡിഫോൾട്ട് നേരെ നേരെ വരും. ഇനി റോ റിവേഴ്സ് ആണെങ്കിൽ കണ്ട് എയ്റ്റ് ആദ്യം വന്നു, പിന്നെ അത് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. കോളം ആണെങ്കിൽ താഴേക്ക് താഴേക്ക് എട്ടെണ്ണം ഉണ്ടാവും. കോളം റിവേഴ്സ് ആണെങ്കിൽ എന്താ വരണേ, മെയ് ഇതിപ്പം ഒത്തിരി വലുതായതുകൊണ്ട് ബേസിക്കലി എട്ടിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷനകത്ത് നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യമാണിത് ഫ്ലെക്സ് ഡയറക്ഷൻ. ഇത് ആക്ച്വലി വെബ്സൈറ്റ് ഭയങ്കര ഗുഡാണ്, ലൈക്ക് നമുക്കിത് ഇൻട്രാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലെക്സിൻ്റെ എനിക്ക് തോന്നിയൊരു സാധനം, നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം കുറേ ലൈക്ക് പല വീഡിയോ പിന്നെ പലതായിട്ട് ചെയ്ത് നോക്കണം, ഇങ്ങനെ കുറേ നോക്കണം, അപ്പം നമുക്ക് അതിൻ്റെ ഹാങ് കിട്ടും. അത് ഇച്ചിരി ടൈം എടുക്കും, പക്ഷെ അത് എളുപ്പമാണ് ആക്ച്വലി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഇതാ കണ്ടോ, നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുവാണെങ്കിൽ റോ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യും, ഇനി കോളം കൊടുക്കുവാണെങ്കിൽ താഴേക്ക് താഴേക്ക് കോളമായിട്ട് അറേഞ്ച് ചെയ്യും. ഇതാണ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്രാപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നോക്കാം. വ്രാപ്പ് എന്ന് പറയുമ്പോൾ ഞാനതൊരു കോഡ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഞാൻ ഇൻഡെക്സ് ടെസ്റ്റിമിന് എടുക്കാം. ഇപ്പൊ ഞാൻ കുറേ ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്തു, ഇനിയും ഇത്ര ഐറ്റംസ് വേണ്ടാന്ന് വെച്ചാൽ ഒരു അഞ്ചെണ്ണം മതി. അഞ്ചെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഒരു ഇതിപ്പം ഫ്ലെക്സ് ഡയറക്ഷൻ ഞാൻ റോ ആണ് കൊടുത്തേക്കണേ, ഇവർ തമ്മിൽ നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് എന്താ ഇവരുടെ വിഡ്ത്ത് ചുരുങ്ങാണ്ട് ഇവർക്ക് കൊടുത്ത വിഡ്ത്ത് തന്നെ വരുന്നുണ്ട്. ഇനി സപ്പോസ് ഞാൻ ഈ നമ്പർ ഓഫ് ഈ ബോക്സസ് കൂട്ടുവാന്ന് വെച്ചോ, അത് ഞാൻ കൂട്ടാം. ഇപ്പം ഞാൻ ഇതിനെ ഒരു ഓരോന്ന് വെച്ച് കൂട്ടാൻ. ഈ കൂടുമ്പോ ഈ സൈഡിൽ ശ്രദ്ധിക്കണേ, ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേ, ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈസ് കൂട്ടും തോറും ഇത് താഴേക്ക് വന്നോണ്ടിരിക്കുക. ഓക്കെ, ഇത് ഞാൻ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഓക്കെ, ഇനി നോക്ക്, ഞാൻ ഈ റോയിൽ ഈ ബോക്സസിൻ്റെ എണ്ണം കൂട്ടും തോറും ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കണം. ഞാൻ ഇനി അടുത്തത് വരുമ്പത്തേക്കും എന്താ സംഭവിച്ചാൽ, ഇവിടെ സൈസ് കുറഞ്ഞത് കണ്ടോ, ഇപ്പം ഞാൻ അടുത്തത് വരുമ്പോഴത്തേക്കും ഇത് പിന്നെയും ഈ ഇതിൻ്റെ വിഡ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞോണ്ടിരിക്കുക. അതായത്
ഈ ഒരു ഫുൾ ലെങ്തിൽ അതെന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിനെ ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട. ഇഫ് ഈ ഒരു വിഡ്ത് എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ലൈനിലേക്ക് പോകണം. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് റാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് പോയി നോക്കാം. ഇപ്പം ഫ്ലെക്സ് ഡയറക്ഷൻ ആൻഡ് റോയെ കൊടുത്ത് ഫ്ലെക്സ് റാപ്പ് എന്ന് പറയുന്നത് റാപ്പ് ആക്കിയാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം 7 വരെ ഇത് മാക്സിമം നമ്മൾ കൊടുത്തേക്കുന്ന സൈസ് വെച്ച് പോർത്തുള്ളൂ. ഈ 7-ാമത്തെ കഴിഞ്ഞ് അടുത്തത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അടുത്ത റോയിലേക്ക് പോകും. അപ്പം നമുക്കതൊന്നും കൂടെ നോക്കാം. ഞാൻ 7 വരെ ആക്കിയിട്ട് 7 വരെ ആക്കിയിട്ട് നോക്ക്. ഇനി ഇതിപ്പോൾ എന്തായി, 6 എണ്ണം വന്നു. 7-ാമത്തെ വന്നപ്പം അത് ഇവിടെ കയറുന്നുണ്ട്, കുഴപ്പമില്ല. 8-ാമത്തെ വന്നപ്പോൾ എന്തായി, അതിനി ഇവിടെ കൊള്ളൂല. അപ്പം എന്ത് ചെയ്തു, അത് അടുത്ത റോയിലേക്ക് പോയി. ഇനി അടുത്ത 9 കയറ്റുമ്പം ഇങ്ങനെ പോയി. ഇനി ഞാൻ കുറച്ചെണ്ണം അങ്ങനെ ആഡ് ആക്കുമെന്ന് വെച്ചോ. നോക്കിക്കേ, 14 വരെ ആയപ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി 15 ആഡ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അത് അടുത്ത റോയിലേക്ക് പോയി. ഇങ്ങനെ അടുത്ത റോയിലേക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെക്സ് റാപ്പ് റാപ്പ് എന്ന് കൊടുത്തോണ്ട്. ഇനി ഞാൻ ഈ റാപ്പ് എന്ന് എടുത്ത് മാറ്റി നോ റാപ്പ് റാപ്പ് ചെയ്യണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതെല്ലാം ഒറ്റ ലൈനിൽ തിങ്ങിയിരിക്കും. ബൈ ഡിഫോൾട്ട് ഈ നോ റാപ്പ് ആണ്, അതായത് ഞാൻ ഫ്ലെക്സ് റാപ്പ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നോ റാപ്പ് ആണ് എടുക്കാൻ പോകുന്നത്. നമുക്കത് ഒരു ഇതിലൂടെ നോക്കാം. ഈ സെയിം സാധനം ഞാനിപ്പോൾ പറഞ്ഞ സെയിം സാധനം, ഡിഫോൾട്ടായിട്ട് നോ റാപ്പ് ആണുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് പോയാലും എന്ത് ഇതിപ്പം എട്ടിക്കൂടെ കൂടത്തില്ല. ഇതിൻ്റെ മാക്സിമം 7 ആണ്, 7 6 ആണ് മാക്സ്. 7 കൂട്ടിയാൽ കണ്ടോ അത് റാപ്പ് ചെയ്യണില്ല, ഇവിടെ തിങ്ങി തിങ്ങി ഇരിക്കുക. ഇനി ഞാൻ റാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടോ 5 വരെ ഇത് പോകത്തുള്ളൂ, 6 ഇതിന് ആക്ച്വലി ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം എന്ത് ചെയ്യും, 6 അടുത്തതിലേക്ക് പോകും, പിന്നെ 7 പോവും. ഇനിയിപ്പോൾ ഇത് 8 ആക്കുവാണെങ്കിൽ 8 പോവും. ഇതാണ് ഇതിൻ്റെ 8 ആണ് ഈ ഒരു സൈറ്റിൻ്റെ മാക്സിമം കണ്ടത്. അപ്പം ഇത് എന്ത് ചെയ്ത് റാപ്പ് എന്ന് പറയുന്ന ഫ്ലെക്സ് റാപ്പിനകത്ത് റാപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇനി റാപ്പ് റിവേഴ്സ് സംഭവം എന്ന് വെച്ചാലൊന്നും ഇല്ല, റിവേഴ്സ് ആയിട്ടായിരിക്കും റാപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും റാപ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 1 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അടുത്തത് 6 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് റാപ്പ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. എന്തിനാണ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ലേ ഔട്ട്സ് റോയിലും അല്ലെങ്കിൽ കോളംസിലും നമുക്കത് ലേ ഔട്ട് സെറ്റാക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സിനകത്ത് നമ്മൾ ആദ്യമേ പഠിച്ചത് ഫ്ലെക്സ് ഡയറക്ഷൻ നമ്മൾ പഠിച്ചു, അതായത് കോളം ഉണ്ട് അതുപോലെ തന്നെ റോ ഉണ്ട്. ബൈ ഡിഫോൾട്ട് റോ ആണ് അല്ലെങ്കിൽ കോളം ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി എന്താ നമ്മൾ പഠിച്ചേ, ഇനി ഇപ്പം നമ്മൾ പഠിച്ച റാപ്പിൻ്റെ കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞ റാപ്പും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത വരുന്നത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയണം, പ്രൈമറി ആക്സസും ക്രോസ് ആക്സസും. പ്രൈമറി ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യമേ എന്താ പറഞ്ഞേ, ഈ ഒരു കേസ് എടുക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ എന്താ, റോയാ. ഇപ്പം ഇവിടെ കണ്ടോ ഈ ഒരു പ്രൈമറി ആക്സസ് എന്ന് കണ്ടോ, നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ആക്സസിനെയാണ് പ്രൈമറി ആക്സസ് എന്ന് പറയുന്നത്. നമുക്ക് താഴേക്ക് പോയി നോക്കാം, ഇത് കണ്ടോ ഈ ആക്സസ് അറിഞ്ഞിരിക്കണം, കാരണം നമ്മൾ അടുത്ത അലൈൻമെന്റ് പഠിക്കുമ്പോൾ ഈ ആക്സസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിപ്പോൾ റോ ആണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് റൈറ്റ് ഓടുന്ന ഈ മഞ്ഞ വരെയാണ് എന്ത്, പ്രൈമറി ആക്സസ് എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ടോപ്പ് ടു ബോട്ടം ഈ ഓടുന്ന ബ്ലൂ ലൈനാണ് ക്രോസ് ആക്സസ്. ഇപ്പം മെയിൻ ആക്സസിനെ നമ്മൾ പ്രൈമറി ആക്സസ് എന്ന് വിളിക്കും, നേരെ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ ക്രോസ് ആക്സസ് എന്ന് വിളിച്ചു. ഇത് എപ്പോഴാ, ഫ്ലെക്സ് റോ ഫ്ലെക്സ് ഡയറക്ഷൻ നമ്മൾ റോ കൊടുക്കുമ്പോഴാണ്. ഇനി നേരെ തിരിച്ച് ഫ്ലെക്സ് ഡയറക്ഷൻ ഞാൻ കോളം കൊടുക്കുകയെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ ഇരുന്ന സാധനത്തിനെ ഞാൻ ഇങ്ങനെ ആക്കുവാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചത്, പ്രൈമറി ആക്സസും ഷിഫ്റ്റ് ആവുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ, ഇവിടെ റോ കൊടുത്തപ്പോൾ പ്രൈമറി ആക്സസ് ലെഫ്റ്റ് റൈറ്റ് ആയിരുന്നെങ്കിൽ കോളം കൊടുത്തപ്പോൾ പ്രൈമറി ആക്സസ് ടോപ്പ് ടു ബോട്ടം. സെയിം തിങ് ഇവിടെ നോക്ക്, കോളം കൊടുത്തു അപ്പോൾ പ്രൈമറി ആക്സസ് എന്ന് പറയുന്നത് എന്താ, ടോപ്പ് ടു ബോട്ടമായി
ക്രോസ് ആക്സസ് എന്ന് പറയുന്നത് എന്താ, ലെഫ്റ്റ് റൈറ്റ്. ഈ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് നോക്കണേ. ഇത് പക്കയായ നമുക്ക് അലൈൻമെന്റിലേക്ക് ചാടാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മൾ ആക്ച്വലി ഫ്ലെക്സ് ഡയറക്ഷൻ റോ, ഫ്ലെക്സ് റാപ്പ് ഇങ്ങനെ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടല്ലേ കൊടുത്തത്. നമുക്ക് ഇതിനെ രണ്ടിനെയും ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ആ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് ഫ്ലെക്സ് ഫ്ലോ. ഇങ്ങനെ രണ്ടായിട്ട് എഴുതുന്നതിന് പകരം എനിക്ക് ഈ ഒരൊറ്റ ലൈനിൽ എഴുതാം. ഫ്ലെക്സ് ഫ്ലോയിൽ ആദ്യത്തെ ഇത് ഫ്ലെക്സ് ഡയറക്ഷൻ ആയിരിക്കും, റോ ആണോ കോളം ആണോ എന്നുള്ളത്. സെക്കൻഡ് വൺ റാപ്പ് ആയിരിക്കും, റാപ്പ് ആണോ നോ റാപ്പ് ആണോ എന്നുള്ളത്. ഈ ഗ്യാപ്പ് ഞാൻ പെട്ടെന്ന് പറയാം. ഗ്യാപ്പ് ബേസിക്കലി ഈ ഓരോ നമ്മളിപ്പോൾ ഓരോ ഡിവ് കണ്ടില്ലേ, ഈ ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് ബേസിക്കലി ഗ്യാപ്പ് പറയാം. നമുക്കത് പിന്നീട് ഒന്നുകൂടെ നോക്കാം, ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് അലൈൻമെൻ്റ്. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുമ്പോൾ എനിക്കിങ്ങനെ കുറേ എന്താ ഡിവോ ഇങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് ഇവരെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ, കണ്ടെയ്നർ എന്ന് പറഞ്ഞൊന്നുമില്ല, ഇവരെ ഇരിക്കുന്ന ആ ഒരു ബോക്സ് അങ്ങനെ ആലോചിച്ചാൽ മതി. അതിനാണ് പൊതുവെ കണ്ടെയ്നർ കണ്ടെയ്നർ എന്ന് പറയുക. ഈ ഒരു കണ്ടെയ്നർ, ഈ ഒരു ഓരോ ഡിവിനെയും ഒരു അല്ലെങ്കിൽ ഓരോ ബോക്സസിനെ എനിക്ക് എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇപ്പം ഇരിക്കുന്ന പോലെ ആദ്യമേ വേണം എന്ന് വെച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങേ അറ്റത്ത് വേണം. ഇങ്ങേ അറ്റത്ത് ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ചിലപ്പോൾ എനിക്ക് ഇതിനെ നടുക്ക് വേണമെന്നുണ്ട്. ഇപ്പം നടുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ. ഇങ്ങനെ പല, അല്ലെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്പേസ് വേണം. അപ്പം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇവരെ അലൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് പറയണത്. ജസ്റ്റിഫൈ കണ്ടന്റും ഇതുപോലെ തന്നെ താഴേക്ക് നമ്മൾ നോക്കും അലൈൻ ഐറ്റംസ്. നമുക്ക് അതൊരു കോഡ് വെച്ച് കാണാം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞാല് നമ്മുടെ ഒരു നാവ്ബാറ. ഈ നാവ്ബാറ് നേരത്തെ പറഞ്ഞ സെയിം സംഭവം. ഞാനിപ്പം എനിക്ക് യൂഷ്വലി നാവ്ബാറിൽ എങ്ങനെ ഇരിക്കുന്നത്, ഈ ഓരോന്നും താഴെ താഴെയാണോ? അല്ല, യൂഷ്വലി എങ്ങനെയാ വരുന്നത്, എല്ലാം ഒറ്റ ലൈനിലാണ് വരുന്നത്. എങ്ങനെയായിരിക്കും ഞാൻ ഇതിനെ ഒറ്റ ലൈൻ ആക്കുക? ഇപ്പം പറഞ്ഞ പോലെ ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഒറ്റ ലൈൻ ആക്കുക. സെക്കൻഡ്, ഇപ്പം ഞാൻ എവിടെ ഫ്ലെക്സ് അപ്ലൈ ചെയ്യും? ഓക്കെ, എവിടെ ഫ്ലെക്സ് അപ്ലൈ എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്തേക്കുന്ന പേരൻ്റ് ആരാ, അല്ലെങ്കിൽ ആ ബോക്സ് ആരാ, യു എൽ. അപ്പം യു എല്ലിനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ യു എല്ലിന് പോയിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്നുള്ളത് ഞാൻ കൊടുക്കും. കാരണം എനിക്ക് റോ ആയിട്ടാണ് വേണ്ടത്, ബൈ ഡിഫോൾട്ട് റോ ആണ്. റോ എന്ന് എടുത്ത് കൊടുക്കണമെന്നില്ല, പക്ഷെ ഞാനിപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തു. ഇനി നമ്മളിപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ ഇതിന് ജസ്റ്റിഫൈ കണ്ടന്റ് ഫ്ലെക്സ് എൻഡ് കൊടുക്കുക, കണ്ടോ. ഇത് ജസ്റ്റ് എന്താ, അണ്ടർസ്റ്റാൻഡബിൾ ആണല്ലേ. ഫ്ലെക്സ് എൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു ഇതിൻ്റെ അങ്ങേയറ്റത്ത് പോയിരിക്കും. ഇനി ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൗണ്ട് എന്തായിരിക്കും, ഓരോന്നിൻ്റെ ചുറ്റും എന്തുണ്ടാവും, സ്പേസ് ഉണ്ടാവും. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, സ്പേ ഓരോന്നിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. പിന്നെന്താ, സ്പേസ് ഈവൻലി, കണ്ടോ. ഇങ്ങനെ പല ഇത് ജസ്റ്റിഫൈ കണ്ടന്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ആക്സസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ജസ്റ്റിഫൈ കണ്ടന്റ് എപ്പോഴും, ഇപ്പം ഞാൻ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആ കൊടുത്തത്, അപ്പം പ്രൈമറി ആക്സസ് ഇതാണല്ലോ. എങ്ങനെ പ്രൈമറി ആക്സസിൽ ഈ ഓരോ എലമെന്റിനെയും അലൈൻ ചെയ്യണം എന്നാണ് ജസ്റ്റിഫൈ കണ്ടന്റ് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫ്ലെക്സ് സ്റ്റാർട്ട് പറയുമ്പം ഇത് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണ്, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും അലൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി എനിക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ തുടക്കത്ത് വേണം, തുടക്കത്ത് വേണം എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലെക്സ് സ്റ്റാർട്ട്. ഇനി എനിക്ക് ഈ ഒരു കണ്ടന്റിൻ്റെ ലാസ്റ്റിൽ വേണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് എൻഡ് കൊടുക്കും. എന്തിലാണ് കൊടുക്കുന്നത്, ജസ്റ്റിഫൈ കണ്ടന്റിലാണ് കൊടുക്കുന്നത്. കാരണം ജസ്റ്റിഫൈ കണ്ടന്റ് ആണ് ഈ പ്രൈമറി ആക്സസിൽ ഈ കണ്ടന്റ്സിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ഇനി
എനിക്കിപ്പം സെൻറ്റർ ആക്കണമെന്നുണ്ട്. ഇങ്ങനെയാ, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ആക്കുക, മനസ്സിലായോ? ഇനി ഇതുപോലെ വേറൊരെണ്ണമാണ് അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അലൈൻ ഐറ്റംസ് വരുമ്പോഴത്തേക്കും ഇത് ആക്സസ് മാറും. അതാണ് ജസ്റ്റിഫൈ കണ്ടന്റ് അലൈൻ ഐറ്റംസും വ്യത്യാസം. നമ്മളിപ്പോൾ പറഞ്ഞ ജസ്റ്റിഫൈ കണ്ടന്റ് എന്താ, പ്രൈമറി ആക്സസിനെ വെച്ചിട്ടാണ് ഫുള്ള് പറയുന്നത്. പക്ഷേ അലൈൻ ഐറ്റംസ് വരുമ്പോഴത്തേക്കും പ്രൈമറി ആക്സസ് അല്ല, ക്രോസ് ആക്സസ് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇത് കണ്ടോ, ഈ മേളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ പോകുന്ന, ഒരു മിനിറ്റ് അത് ഇതിലുണ്ടോ ഞാൻ നോക്കട്ടെ. ആ ഇത് കണ്ടോ, ഇതാണ് ക്രോസ് പ്രൈമറി ആക്സസിൽ. നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പ്രൈമറി ആക്സസ് പോവുക, അതായത് ലെഫ്റ്റ് ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിലാണ് കേട്ടോ, ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിലാണല്ലോ പ്രൈമറി ആക്സസ് ലെഫ്റ്റ് റൈറ്റ് പോകണത്. അപ്പം ഈ ഒരു ഇതിൽ എങ്ങനെ കണ്ടന്റിനെ അറേഞ്ച് ചെയ്യും, ഈ ഒരു പ്രൈമറി ആക്സസിൽ ഫ്ലെക്സ്റ്റാർട്ട് ആണെങ്കിൽ ആദ്യമേ അറേഞ്ച് ചെയ്യും, ഫ്ലെക്സെൻ്റ് ആണെങ്കിൽ അവസാനം അറേഞ്ച് ചെയ്യും, സെൻറ്റർ ആണെങ്കിൽ നടുക്ക് അറേഞ്ച് ചെയ്യും, സ്പേസ് ബിറ്റ്വീൻ ആണെങ്കിൽ ഓരോന്നിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവും. ഇങ്ങനെ ഈ കണ്ടന്റിനെ എങ്ങനെ, അതുകൊണ്ടാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്, കണ്ടന്റിനെ എങ്ങനെ പ്രൈമറി ആക്സസിൽ അറേഞ്ച് ചെയ്യണമെന്നാണ് ജസ്റ്റിഫൈ കണ്ടന്റ് പറയുന്നത്. പക്ഷേ ക്രോസ് ആക്സസ് വരുമ്പോൾ അങ്ങനെയല്ല, ക്രോസ് ആക്സസ് വരുമ്പം നമ്മൾ അലൈൻ ഐറ്റംസ് ഉദ്ദേശിക്കുന്നത്. അലൈൻ ഐറ്റംസിൽ നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് നോക്കാം. കണ്ടോ, അലൈൻ ഐറ്റംസ് ഫ്ലെക്സ് സ്റ്റാർട്ട് വരുമ്പോൾ എല്ലാം മേളിക്ക് പോകും. ഇപ്പം ഞാൻ സ്ട്രെച്ച് വരുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, ഫ്ലെക്സ് എൻഡ് കൊടുക്കുമ്പോൾ എല്ലാം എങ്ങോട്ട് പോകും, താഴേക്ക് പോകും, സെൻറ്റർ കൊടുക്കുമ്പോൾ എല്ലാം നടുക്കാവും. ഇത് ആക്സസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രൈമറി ആക്സസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, പക്ഷേ നമ്മൾ അലൈൻ ഐറ്റം ചെയ്യുമ്പം പ്രൈമറി ആക്സസ് അല്ല, ഇങ്ങനെ നടുക്കൂടെ, ഇപ്പം നമ്മൾ താഴെ കണ്ടതുപോലെ ഓരോന്നിനും നടുക്കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോണതുപോലെ നോക്കണം, അതാണ് ക്രോസ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിക്കും, സ്ട്രെച്ച് ആണെങ്കിൽ ഈ ക്രോസ് ആക്സസിന് ഫുൾ സ്ട്രെച്ച് ചെയ്ത് വരും, അതുകൊണ്ടാണ് ഇത് മേളിൽ നിന്ന് താഴേക്ക് വരും. ഇപ്പം ഫ്ലെക്സ് സ്റ്റാർട്ട് ആണെങ്കിൽ ആ ക്രോസ് ആക്സസിൻ്റെ സ്റ്റാർട്ടിൽ പോകും, ഫ്ലെക്സ് എൻഡ് ആണെങ്കിൽ ഏറ്റവും താഴെ പോകും. ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ, ഈ ഒരു ഇതിൻ്റെ ഫസ്റ്റ് കണ്ടോ, ഹലോൻ്റെ ഇപ്പം ഹലോൻ്റെ താഴെ കൂടെ ഒരു വര പോവുകയാണെങ്കിൽ എന്താ, ഹലോ ടു ദ വേൾഡ്. ഇത് ഈ ഒരു ലൈൻ പോവുകയാണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും, ആ ലൈനിലിരിക്കും, അതാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. അത് വലിയ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും കോഡ് വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ജസ്റ്റിഫൈ കണ്ടന്റ് പറഞ്ഞു. ഇനി എനിക്ക് സ്പേസ് ഈവൻലി വേണ്ട, ഞാനെല്ലാം ഫ്ലെക്സ് എൻഡ് ചെയ്യാന്ന് വെച്ചോ, ഫ്ലെക്സ് എൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങറ്റത്ത് പോകും. എനിക്കിനി ഇവരുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വേണം, കാരണം ഇത് ഭയങ്കര തിങ്ങല്ലേ ഇരിക്കുന്നത്. അപ്പം ഞാനൊരു 1 rem കൊടുക്കുക. റെമ്മും പിക്സലൊക്കെ ആക്ച്വലി വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ യൂഷ്വലി റെം ആണ് കൂടുതലും, അല്ല അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇതിലെന്താ പറയുക, ഇത് നമ്മൾക്കിനി പറയാനുള്ളത് അലൈൻ ഐറ്റംസ് നമുക്ക് നോക്കാം. അലൈൻ ഐറ്റംസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിന് കുറച്ച് ഹൈറ്റ് വേണം, കാരണം നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പം ഈ ഫ്ലെക്സ് എന്ന് പറയുന്ന ഡയറക്ഷൻ റോ ആണ്, അപ്പം ഇങ്ങനെയാണ് ലൈൻ പോകുന്നത്. ഇനി ഈ ഫ്ലെക്സ് ക്രോസ് ആക്സസ് എന്ന് പറയുമ്പോൾ അപ്പം എങ്ങനെയാണ്, മേളിൽ നിന്ന് താഴേക്ക്. നമ്മൾ പറഞ്ഞു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിനെ സെൻറ്റർ ആക്കാം, സ്ട്രെച്ച് ചെയ്യാം ഒക്കെ പറഞ്ഞു, പക്ഷെ ഇനി സ്ട്രെച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല, കാരണം ഇത്ര ഹൈറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിന് ഒരു ഹൈറ്റ് കൊടുക്കുക, ഹൈറ്റ് ഓഫ് ഒരു 100 u ഹൈറ്റ്, 90 u ഹൈറ്റ് കൊടുക്കുക. ഓക്കെ, 90 വേണ്ട, ഒരു 50 ആക്കാം. ഓക്കെ, ഇതിനകത്ത് നോക്കുമ്പോൾ ഞാൻ അലൈൻ ഐറ്റംസ് ചെയ്യാൻ പോവാം. അപ്പം ജസ്റ്റ് ഈ ചേഞ്ചസ് ആദ്യമേ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് സ്ട്രെച്ച്, സെൻറ്റർ ഇതാണ്, അടുത്ത എന്താ, ഫ്ലെക്സ് സ്റ്റാർട്ട് ഉണ്ട്. ആക്ച്വലി ഇത് കാണുമ്പോൾ കുറച്ച് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇത് നോക്കിയാൽ മതി. ഇപ്പം ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ, അതായത് അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതൊരു എന്താ, ഇവിടെയാണ് ക്രോസ് ആക്സസ് വരുന്നത്,
ഈ ക്രോസ് ആക്സിസിൽ ഈ ഓരോന്ന് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതാണ് അലൈൻ ഐറ്റംസ് പറയുന്നത്. ഇപ്പൊ അലൈൻ ഐറ്റംസ് കിടക്കുന്ന ഫ്ലെക്സെൻഡ് അപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ കണ്ടെയ്നർ. ഇതിന്റെ ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും എൻഡിലായിരിക്കും എന്ത് ചെയ്യുക, ഇത് ഓരോന്ന് കിടക്കുക. ഈ ഫ്ലെക്സെൻഡ് മാറ്റി സ്റ്റാർട്ട് ആക്കിയാൽ സ്റ്റാർട്ടിലായിരിക്കും എല്ലാം കിടക്കുക. ഇതിന് പകരം സെൻറ്റർ ആക്കിയാൽ സെൻറ്ററിലായിരിക്കും എല്ലാം കിടക്കുക. ഇവിടെ ഒരു ആക്സിസ് ഇങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഇത് കിടക്കുക. പിന്നെന്താ, സ്ട്രെച്ച്, സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഫുള്ള് സ്ട്രെച്ച് ചെയ്യും. ഇതാണ് അലൈൻ ഐറ്റംസിൽ പറയുന്നത്. നമുക്കത് ആ മറ്റേ വെബ്സൈറ്റ് വെച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. ഇപ്പം ഞാനെല്ലാം ബൈ ഡിഫോൾട്ട് ആണ് കൊടുത്തേക്കണേ. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തു, നോ റാപ്പ് കൊടുത്തു, എന്നിട്ട് ജസ്റ്റിഫൈ കണ്ടു നമ്മൾ ഓൾറെഡി കണ്ടുവല്ലോ. ഞാൻ ഈ ഒരു ഇത് കുറയ്ക്കാം, ഒരു 5 ആക്കാം. നമുക്ക് അലൈൻ ഐറ്റംസ് നോക്കാം. സ്ട്രെച്ച് വരുമ്പോൾ എന്താ, ഇതാ ഇങ്ങനെയാണ് ക്രോസ് ആക്സിസ് പോകുന്നത്. ആ അത് ഫുള്ള് സ്ട്രെച്ച് ചെയ്യാനാണ് സ്ട്രെച്ച് ഉപയോഗിക്കുന്നത്. ബേസ് ലൈൻ അത് ഇത് വെച്ച് മനസ്സിലാവില്ല, നമുക്കത് നോക്കാം. സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഇത് സെൻറ്റർ ആക്കും. ഈ ക്രോസ് ആക്സിസിൻ്റെ സെൻറ്ററിൽ ഓരോന്നും വരും. ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റാർട്ടിൽ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിലാണ് ഇത് വന്നേക്കുന്നത്. ഫ്ലെക്സിൻ്റെ എന്താ, ഏറ്റവും താഴേക്ക് വരും. ഇതാണ് ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ അലൈൻ കണ്ടൻറ് ഉണ്ട്, പക്ഷെ അലൈൻ കണ്ടൻറ് നമ്മൾ അങ്ങനെ യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ അലൈൻ കണ്ടൻറ് ഇവിടെ വെച്ച് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അലൈൻ കണ്ടൻറ് സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം ബൈ ഡിഫോൾട്ട് ആക്കാം. അലൈൻ കണ്ടൻറ് എപ്പോഴാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റോ ഉണ്ടാവണം. ഇപ്പം ഒന്നിൽ കൂടുതൽ റോ ഉണ്ടാവണമെങ്കിൽ എന്താ, റാപ്പ് ചെയ്യണം. ഇപ്പം ഇത് റാപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇനി ഞാൻ എത്ര ആഡ് ആക്കിയാലും ഇങ്ങനെ തിങ്ങി തിങ്ങി വരുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫ്ലെക്സ് റാപ്പ് റാപ്പ് കൊടുത്തു. ഇനി ഇനിയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണേ, അലൈൻ കണ്ടൻറ് കൊടുക്കുന്നത്. അലൈൻ കണ്ടൻറ് സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ സെൻറ്ററിൽ വരും. സ്ട്രെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫുൾ സ്ട്രെച്ച് ചെയ്യുക, ആ കണ്ടെയ്നർ ഫുൾ സ്ട്രെച്ച് ചെയ്തെടുക്കും. ഫ്ലെക്സ് സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റാർട്ടിൽ വരും, ഫ്ലെക്സെൻഡ് ആണെങ്കിൽ എൻഡിൽ വരും, സ്പേസ് അറൗണ്ട് ആണെങ്കിൽ ഈ ഓരോ റോവിൻ്റെ ഇടയ്ക്കാണ് സ്പേസ് വരുന്നത്. ഈ സീവൻലി ആണെങ്കിൽ സെയിം വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുള്ളൂ. സ്പേസ് ബിറ്റ്വീൻ ആണെങ്കിൽ ഇവർ തമ്മിൽ നല്ല സ്പേസ് ഉണ്ടാവും. ഇതാണ് അലൈൻ കണ്ടൻറ് വരുന്നത്, പക്ഷെ നമ്മൾ അത് അത്ര യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം നമ്മൾ അതെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ, ഇനി നമുക്ക് ആക്ച്വലി പറയാനുള്ളത് ഫ്ലെക്സ് ബേസിസ്, ഫ്ലെക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് നമുക്ക് ഫ്ലെക്സ് ഗ്രോ, ഫ്ലെക്സ് ഷ്രിങ്ക്, ഫ്ലെക്സ് ബേസിസ് ഈ മൂന്നെണ്ണം കൂടെ. ഓക്കെ, നമുക്ക് ഫ്ലെക്സ് ഗ്രോ നോക്കാം. ഇപ്പം ഇതാണ് എൻ്റെ കോഡ്. ഒരു കണ്ടെയ്നർ ഉണ്ട്, ഈ കണ്ടെയ്നറിനകത്ത് 4 ഡിവ് ഉണ്ട്. അപ്പോൾ ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3, ഐറ്റം 4. ഞാൻ ഇങ്ങനെ ക്ലാസ് കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് 2 നെയിം കൊടുക്കാം. ഐറ്റം എന്ന് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഞാൻ ഐറ്റം എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും സ്പെസിഫൈ ചെയ്യാനായിട്ട് ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3, ഐറ്റം 4 എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു കണ്ടെയ്നറിന് ഞാൻ വിട്ട് കൊടുത്തേക്കുന്ന 600 പിക്സൽസ്, നമുക്ക് അത് ഇവിടെ എത്രയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ആക്ച്വലി ഇതാണ് ഇത് ഫുള്ള് കാണാനായിട്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഇത് ഫുൾ ഒരു ബോഡി അല്ല, ഇതൊരു ഫുൾ 600 പിക്സൽസാണ്. ആ ഷെയ്ഡ് ചെയ്ത് വരുന്നേക്കുന്നത് ഫുൾ 600 പിക്സൽസാണ്. പക്ഷെ എൻ്റെ ഐറ്റംസ് എത്ര എടുത്തിട്ടുള്ളൂ, ഐറ്റംസ് ഈ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്ര എടുത്തത് ഞാൻ പാഡിങ്ങും മാർജിനും ഇതിന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. എനിക്കൊരു കാര്യം ചെയ്യണം, ഈ ഐറ്റം 4 എനിക്ക് ഈ ബാക്കിയുള്ള സ്പേസ് ഫുള്ള് എടുക്കണം എന്ന് വെച്ചോ, അപ്പോഴാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ ഫ്ലെക്സ് ഗ്രോ വരുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഈ ഐറ്റം 4 അല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഐറ്റം 4നെ വിളിച്ചേക്കുന്നത് എങ്ങനെയാണ്, ഐറ്റം 4 എന്ന ക്ലാസ് വെച്ചിട്ട്. അപ്പം ഡോട്ട് ഐറ്റം 4 എന്നിട്ട് ഫ്ലെക്സ് ഗ്രോ എടുക്കുക, ഫ്ലെക്സ് ഗ്രോ ഓഫ് 1. അപ്പം എന്താ സംഭവിക്കുന്നത്, ഇത് കണ്ടോ, ഇത് ബേസിക്കലി സംഭവിച്ചത് ഈ ഓരോ ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 അതിന് കൊടുത്ത മാർജിനും പാഡിങ്ങും വെച്ചിട്ട് മാത്രമാണ് സ്പേസ് എടുത്തത്. പക്ഷെ ഐറ്റം 4 വന്നപ്പോൾ അത് നോക്കിയപ്പം അതിൻ്റെ CSS ൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സ് ഗ്രോ 1 എന്ന് കൊടുത്തിട്ടുണ്ട്.
എന്ന് വെച്ചാൽ എത്ര ബാക്കി എത്ര സ്പേസ് ഉണ്ടോ അത് ഫുള്ള് നീ എടുത്തോ എന്നാണ് ഫ്ലെക്സ് ഗ്രോ വൺ പറയുന്നത്. ഇനി ഞാനിത് ഈ വാല്യൂ എന്ത് കൊടുത്താലും, അതായത് ഇപ്പൊ 200 കൊടുത്താലും 300 കൊടുത്താലും എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്കിനി ഒരു എക്സാം വേറൊരിത് കൊടുക്കണം. എനിക്ക് ഐറ്റം 4 മാത്രമല്ല ഐറ്റം 3 എന്താ, ഇപ്പം നമ്മൾ ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇരുന്നേനെ? ഇങ്ങനെയല്ലേ ഇരിക്കണം. എനിക്ക് വേണ്ടത് ഈ മിച്ചം വരുന്ന ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, ഇത്രയും ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഇത്രയും സ്പേസ് ഐറ്റം 3 ഐറ്റം 4 ഈക്വൽ ഈക്വൽ ആയിട്ട് എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി, ഐറ്റം 3 ഫ്ലെക്സ് ഗ്രോ ഇത് കണ്ടോ. ഇത് ചെയ്തെന്ന് വെച്ചാല് ഐറ്റം 1 ഐറ്റം 2 അതിന്റെ മാർജിനും പാഡിങ്ങും വെച്ചിട്ട് മാത്രം എടുത്തു, മിച്ചം വന്ന ഫുൾ സ്പേസ് എന്ത് ചെയ്തു, ഇവര് ഹാഫ് ഹാഫ് ആക്കി എടുത്തു. കാരണം എന്താ, നമ്മൾ 1 1 ആണ് കൊടുത്തത്. ഇനി ഞാൻ ഒരു വേറൊരു വ്യത്യാസം വരുത്തുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഇന്ന് ഐറ്റം 3 ഞാൻ 2 കൊടുക്കുകയെന്ന് വെച്ചോ, അപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ മിച്ചം വന്ന സ്പേസിനെ ഇവര് 2:1 റേഷ്യോയിലാണ് എടുത്തത്. ഇവന് ഐറ്റം 3 2 ടൈംസ് സ്പേസ് എടുത്തപ്പോൾ ഐറ്റം 4 മിച്ചം ഉള്ളത് 1 ടൈം എടുത്തുള്ളൂ എന്നുള്ള കണക്ക്. ഇപ്പൊ 2:1 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് 3 ആക്കുവാണെങ്കിൽ എന്ത് പറ്റും, ഐറ്റം 3 ടൈംസ് സ്പേസ് എടുക്കുമ്പോൾ ഇത് 1 ടൈം സ്പേസ് എടുക്കത്തുള്ളൂ, മിച്ചം വരുന്ന സ്പേസ്. ഇതാണ് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നത്. ഇനി അപ്പം ഫ്ലെക്സ് ഗ്രോ ബേസിക്കലി പറയുന്നത് മിച്ചം എത്ര സ്പേസ് ഉണ്ടോ അതെങ്ങനെ എടുക്കണം എന്നുള്ളത്. ഞാൻ അത് കുറച്ചും കൂടെ ചേഞ്ചസ് വരുത്തി കാണിക്കാം, അപ്പൊ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇപ്പോ ഞാൻ ചെയ്യാൻ പോണ ഫ്ലെക്സ് ഇതിന് ഞാൻ 2 കൊടുക്കുകയെന്ന് വെച്ചാൽ ഐറ്റം 4 2 ഇതിന് 3 കൊടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, മിച്ചം വരുന്ന സ്പേസിന് അത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 എണ്ണം ഐറ്റം 4 എടുക്കും, ബാക്കി 3 എണ്ണം ഐറ്റം 3 എടുക്കും. ഇതാണ് നടക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐറ്റം 2 ഐറ്റം 1 എല്ലാം ഫ്ലെക്സ് ഗ്രോ കൊടുക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ ഐറ്റം 1 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, അതിനനുസരിച്ച് വ്യത്യാസം വന്ന് കണ്ടോ. ഇപ്പം ഞാൻ വേറെ എടുക്കുകയാണെങ്കിൽ ഡോട്ട് ഐറ്റം 2, ഇത് ബേസിക്കലി ചെയ്യുന്നത് എത്രയാണ്, ഇപ്പം എത്രയാണ് കൊടുത്തേക്കുന്നത് അത്രയും ആയിട്ട് ഡിവൈഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ 1+2 3+2 5+3 8, ഈ ഉണ്ടായിരുന്ന സ്പേസിനെ മൊത്തത്തിൽ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഐറ്റം 1 ഒരു റേഷ്യോ എടുക്കും, ഐറ്റം 2 2 എണ്ണം എടുക്കും, ഐറ്റം 3 3 എണ്ണം എടുക്കും, ഐറ്റം 4 2 എണ്ണം എടുക്കും. ഇങ്ങനെ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി ഐറ്റം ഗ്രോ, ഐ മീൻ ഫ്ലെക്സ് ഗ്രോ പറയുന്നത്. അതായത് ഫ്ലെക്സ് ഗ്രോ പറയുന്നത് മിച്ചം എത്ര സ്പേസ് ഉണ്ടോ അത് എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം, ഓരോരുത്തരും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം എന്നാണ് എന്ത് പറയണത്, ഐ ഫ്ലെക്സ് ഗ്രോ പറയണത്. അത് മനസ്സിലായില്ലേ. ഇനി അടുത്ത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണാം. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളില് എനിക്ക് പറയാ ഹോം എന്ന് പറയുന്നത് ഇപ്പൊ എബൌട്ട് എക്സ്പീരിയൻസും കോണ്ടാക്റ്റും ഇത് ഇത്ര എടുത്താൽ മതി. പക്ഷെ എനിക്ക് ഹോം എന്ന് പറയുന്ന ബാക്കി ഫുൾ എടുക്കണം എന്ന് വെച്ചോ, അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേ. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സ് ഡോട്ട് CSS ആണ് ഇതിൻ്റെ. ഇവിടെ പോയിട്ട് ഞാൻ എന്ത് സെലക്ട് ചെയ്യും, ഈ ഹോമിനെ സെലക്ട് ചെയ്യും. ഓക്കെ, ബേസിക്കലി ഇവിടെ നടന്നത് വാസ് ഇപ്പം എനിക്ക് ഹോം എന്ന് പറയുന്ന ലിസ്റ്റിന് ബാക്കി ഫുൾ സ്പേസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, ഈ ഹോമിന് പറയുന്നത് ഞാൻ ഫ്ലെക്സ് ഗ്രോ 1 കൊടുക്കും. അപ്പം ഈ ഫ്ലെക്സ് ഗ്രോ സോറി എന്താ ഹോം എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്ന, ഓക്കെ ഹോം എന്ന് പറയുന്നത് ഏതാ, ഈ ലിസ്റ്റാ. ഈ ലിസ്റ്റിന്റെ തൊട്ട് മേളത്തെ പേരെന്റ് ആരാ, യു എൽ ആണ് അല്ലേ, അൺഓർഡർ ലിസ്റ്റാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, യു എല്ലിന് എന്ത് കൊടുക്കും, ഫ്ലെക്സ് ഫ്ലെക്സ് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കും. അപ്പൊ ഞാൻ അതാണ് ഇവിടെ യു എല്ലിന് ഞാൻ ആക്ച്വലി നാവ് ലിസ്റ്റ് എന്ന് പേര് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നാവ് ലിസ്റ്റ് വിളിച്ച് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഇനിയാണ് ഈ നാവ് ലിസ്റ്റിലെ
ഓ, ഈ ഹോം എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, ഇങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ട്. ഇത് ബേസിക്കലി പറയുന്നത് നാവലസ് എന്ന ക്ലാസ്സിൽ പോവുക, അതിൻ്റെ ഉള്ളിലുള്ള ഹോം എന്ന് പറയുന്ന ക്ലാസ് എടുക്കുക, അതിനാണ് ഫ്ലെക്സ് ഗ്രോ 1 കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ ബേസിക്കലി നടന്നത്. അപ്പം എന്ത് ചെയ്തു, ഹോമിന് ഫ്ലെക്സ് ഗ്രോ 1 കൊടുത്തു. ഓക്കെ,